ഹായ് ഫ്രണ്ട്സ് ദിലീപ് ഫ്രം കാസർഗോഡ് അപ്പം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകേണ്ടി വന്നു പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ വന്നു ട്രിപ്പിൻ്റെ ഇടയിൽ വീഡിയോസ് ഇപ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള രണ്ട് കാരണങ്ങൾ അതായത് ഈ ഇയർൻ്റെങ്കിൽ വണ്ടി എടുക്കുന്നെങ്കിൽ തമ്മിൽ കണ്ട പോലെ ഇയർഡെങ്കിൽ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് അത് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒന്ന് രണ്ടാമത്തെ വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത് ഒരു വണ്ടിയെടുത്ത് എൻ്റെ സുഹൃത്തിന് ഒരു കാര്യം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വണ്ടി വണ്ടിയെടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഞാൻ കുറേ തവണങ്ങളായിട്ട് ഡിസ്കസ് ഒരു കാര്യമാണ് എങ്കിലും ഒന്നും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം വണ്ടിയെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം ഈ വണ്ടി വണ്ടിയെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു വണ്ടി ഇപ്പം ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി ഇത് ഫോണ്ട അമേസ് നമ്മൾ ബുക്ക് ചെയ്തു ഈ ബുക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഒരു ഒരു ലക്ഷം രൂപ കൊടുത്ത് ബുക്ക് ചെയ്തെന്ന് വിചാരിക്കുക ഈ ഒരു ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതിപ്പം ആരെയും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു കാലത്തിലാണ് ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ അപ്പം നമ്മൾ ചതിക്കപ്പെടാതെ നമുക്ക് നമ്മുടെ വാഹനം ഡെലിവറി തരണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക നമ്മളിപ്പോൾ ഒരു ഷർട്ട് മേടിക്കുമ്പോഴോ ഒരു വാച്ച് മേടിക്കുമ്പോഴോ നമ്മൾ നേരിട്ട് ഒരു കടയിൽ പോയിട്ട് അത് നോക്കും എന്നിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ട് എടുക്കുകയുള്ളൂ അതിപ്പോൾ ഈ അയ്യായിരം രൂപയുടെ ഷർട്ടായാലും രണ്ടായിരം രൂപ ഷർട്ടായാലും നൂറ് രൂപയുടെ ഷർട്ടായാലും നമ്മൾ പോയി ഇഷ്ടപ്പെട്ടത് എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോട് കൂടി എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ വാഹനം എന്ന് പറയുന്നത് കാരണം ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു എട്ട് ലക്ഷം രൂപ ചിലവുള്ളൊരു കാര്യമാണ് ലോൺ ആയോ ഇല്ലയോ എന്നുള്ളതല്ല എട്ട് ലക്ഷം രൂപ നമ്മൾ ബാധ്യതയാണ് നമ്മൾ എടുത്ത് വെക്കുന്നത് അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തോടുകൂടെയാണ് ചെക്ക് ചെയ്യണം അപ്പോൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് വണ്ടിയുടെ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് പെർമനൻറ്റ് രജിസ്ട്രേഷൻ ആക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വാഹനങ്ങൾ കാണണം കാണണം എന്ന് ആളോട് പറയാം അതായത് നിങ്ങളുടെ എക്സിക്യൂട്ടീവിനോട് പറയാം എനിക്ക് വാഹനങ്ങൾ കാണണം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഞാൻ ബാക്കി പേയ്മെൻറ്റ് അടക്കിയുള്ളൂ എന്ന് പറയും അപ്പോൾ ചിലപ്പോൾ കുറച്ച് ആളുകൾ പറയും അയ്യോ അത് അങ്ങനെ പറ്റില്ല ഞങ്ങൾ വണ്ടി ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ കാരണം ഡിമാൻഡുള്ള വണ്ടിയാണെന്ന് പറയും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ടാറ്റയുടെ പഞ്ച് അതുപോലെ തന്നെ എക്സ് യു വി സെവൻ ഡബ്ലോ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എന്ന് വെച്ചാൽ ഹൈ ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങൾ നമ്മൾ ബുക്ക് ചെയ്ത് ഫുൾ പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഡെലിവറി സാധ്യമാവുള്ളൂ അത് ന്യായമായ ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുക പക്ഷേ പെർമനൻറ്റ് രജിസ്ട്രേഷനിൽ നമ്മൾ സൈൻ ചെയ്യേണ്ട പേപ്പേഴ്സ് ഉണ്ട് ആ പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല ഫോം ട്വൻറ്റി അതുപോലെ തന്നെ അനുബന്ധ പേപ്പേഴ്സ് ഉണ്ട് ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല വണ്ടി ഞങ്ങൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് അടച്ചിരിക്കുന്നു വണ്ടി വന്ന ശേഷം ഞങ്ങൾ ഇൻഫോം ചെയ്യുക അതിന് ശേഷം പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഒപ്പിട്ട് എന്ന് പറയുക എന്നിട്ട് നിങ്ങൾ പോയി വണ്ടി ചെക്ക് ചെയ്യുക വണ്ടി ഫുൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണ് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന പറഞ്ഞ് കൺഫേം ആയ ശേഷം മാത്രം ബാക്കി പേയ്മെന്റ് കൊടുക്കുക അപ്പോൾ ഈ ഒരു തരത്തിൽ ഉത്തരവാദിത്തോടു കൂടി നിങ്ങളുടെ വിഷയം നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു കുഴപ്പമില്ലാതെ ഒരു വണ്ടി ഡെലിവറി വീട്ടിൽ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തു ഒരു എക്സിക്യൂട്ടീവിനെ വിശ്വസിച്ചു ഒരു മാനേജറെ വിശ്വസിച്ചു ആൾ ചിലപ്പം ആളുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രഷർ മൂലം ചിലപ്പോൾ ആക്സിഡൻ്റ് ആയ വണ്ടിയോ അല്ലെങ്കിൽ ഇറക്കുമ്പോൾ ഡാമേജ് ആയ വണ്ടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പല റോഡ് സൈഡിലൂടെ പോകുന്ന കാണുന്ന സമയത്ത് ഡിസ്പ്ലേക്ക് വെച്ച വാഹനങ്ങളാണ് അത്തരത്തിൽ ഡിസ്പ്ലേയ്ക്ക് വെച്ച വാഹനങ്ങളൊക്കെ തന്നേക്കാം അത് ചിലപ്പോൾ ഒരു വ്യക്തി അധിഷ്ഠിതമായ കാര്യമില്ല ഒരു എന്നുള്ള ലെവലിൽ ഒരു പ്രഷർ വരുമ്പോൾ ചിലപ്പോൾ ചില എക്സിക്യൂട്ടീവ്സിന് അത് ചെയ്യേണ്ടതായിട്ട് വരും അവരുടെയും കുറ്റമായിട്ടും ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെയുണ്ട് അപ്പോൾ അതിന് ഈ വണ്ടി നമ്മൾ കണ്ട വണ്ടിയാണ് നമുക്ക് ഡെലിവറി തരുന്നതിന് തരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ എഞ്ചിൻ നമ്പർ ചേസ് നമ്പറും ഉള്ള ഭാഗം ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ സൂക്ഷിക്കുക അതിന് ശേഷം ഡെലിവറിക്ക് മുമ്പ് അല്ലെങ്കിൽ പേപ്പർ സൈൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പേപ്പറിനകത്ത് ആ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും തന്നെ അല്ല എഴുതിയ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ ഇത് ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞതൊള്ളൂ പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം പല പത്രങ്ങൾ എടുത്ത് നോക്കുമ്പോഴും ന്യൂസുകളൊക്കെ ഒന്നുകിൽ ഇപ്പം നടന്നുകൊണ്ടുണ്ടാവും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താ വെച്ചാൽ അറുപത്തഞ്ചായിരം രൂപയുടെ ഓഫർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചായിരം രൂപയുടെ ഓഫർ രണ്ട് ലക്ഷത്തിൻ്റെ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാവും അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ ഓഫർ എന്ന് പറയുമ്പോൾ ആ വാഹനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓഫേഴ്സും ഉണ്ടാവും അതിപ്പം ഗവൺമെൻറ് എംപ്ലോയിയുടെ കോർപ്പറേറ്റ് എംപ്ലോയിയുടെ തുടങ്ങിയ എല്ലാ ഓഫേഴ്സും മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു എമൗണ്ട് പറയാ നിങ്ങൾ അതൊരു ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം ഞാൻ ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഗവൺമെൻറ് എംപ്ലോയിയുടെ ഓഫർ കിട്ടില്ല അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒരു ഇരുപത്തിയായിരം രൂപ ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് മാത്രമല്ലെങ്കിൽ അയ്യായിരം രൂപ ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ള ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് കിട്ടില്ല അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യും അപ്പോൾ അത് അവരെ സ്റ്റാർ ഇറ്റിൻ്റെ കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞാൽ പേപ്പറിലായാലും എവിടെയായാലും അത് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം അല്ലെങ്കിൽ എഴുപത്തയ്യായിരം രൂപ ഹോണ്ടാമേസിൻ ഓഫർ എന്നുള്ള രീതിയിൽ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ ചാടി കയറി നമ്മൾ വിളിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഫുൾ ആ ഒരു വാഹനത്തിന് കമ്പനി നൽകുന്ന മൊത്തത്തിലുള്ള ഓഫേഴ്സിനാണ് കൊടുത്തിരിക്കുക അപ്പം ഇനിയിപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ഇയറിൻ്റെ സമയത്ത് വാഹനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അത് രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് അതിന് ഡിവൈഡ് ചെയ്യാം കാരണം നിങ്ങൾ ഷോർട്ട് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറഞ്ഞു മൂന്ന് വർഷം കൂടുന്ന സമയത്ത് ഞാൻ വണ്ടികൾ ചേഞ്ച് ചെയ്യും പുതിയ പുതിയ വണ്ടികൾ വരുമ്പം എടുക്കാനുള്ളൊരു ക്രൈസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരത്തിൽ മൂന്ന് വർഷം എന്നെ പോലെ മൂന്ന് നാല് വർഷം ഓൾമോസ്റ്റ് കാസർഗോഡ് ജില്ലക്കാരെല്ലാം അങ്ങനെ തന്നെയാണ് ഒരു മൂന്നോ നാല് വർഷത്തിന് ഒരു വാഹനം ഉപയോഗിക്കാറില്ല വളരെ കുറവാണ് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യും അവർക്ക് വണ്ടി ചേഞ്ച് ചെയ്യണം അപ്പോൾ ഈ തരത്തിൽ എന്നെ പോലെ അല്ലെങ്കിൽ കാസർഗോഡുള്ള ഭൂരിപക്ഷം വരുന്ന ആളുകളെ പോലെയുള്ള ആളുകളെ ചിന്തിക്കുന്ന രീതിയിൽ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇയർ റെൻ്റെ സമയത്ത് വാഹനങ്ങൾ എടുക്കുന്നത് പരമാവധി കുറയ്ക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഡെലിവറി വാങ്ങുക അല്ലെങ്കിൽ ഈ ഒരു എൻ്റെ സമയത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ വാഹനത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മാർക്കറ്റ് വാല്യൂ കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ എടുക്കുന്നതായിട്ട് നല്ല ഒരു വൺ ലാക്കിൻ്റെ ഡിഫറൻസ് റീസെയിൽ വാല്യൂയിൽ വരും അപ്പോൾ പെട്ടെന്ന് കൊടുക്കുന്നവരാണ് നേരെ മറിച്ച് നിങ്ങൾ ഒരു ലോങ് ടേം യൂസ് ചെയ്യണം ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിയാണ്ട് നമ്മൾ വണ്ടി വിൽക്കുക അല്ല പന്ത്രണ്ട് വർഷം കഴിയാതെ ഈ വണ്ടി വിൽക്കില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ എന്താ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം ൂടിയാണ് കാരണം ഇപ്പോൾ ഇയറിൻ്റെ സമയമാണ് ഞങ്ങൾക്ക് ഇത്ര ഓഫർ പോരാ ഇത്ര രീതിയിലുള്ള ഓഫർ വേണം എന്നുള്ള രീതിയിൽ ബാർഗൻ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഷോറൂം വരെ അത് തരാൻ വില്ലിങ്ങാവും കാരണം ഓരോ മാസങ്ങൾ അങ്ങോട്ട് പോകും തോറും അവരെ സംബന്ധിച്ചിടത്തോളം ക്രിറ്റിക്കലായിക്കൊണ്ടേയിരിക്കും അതായത് ഇപ്പം എന്താ പറയുക രണ്ടായിരത്തി ഡിസംബറില് ഒരു ഓഫറ് കൂടും പിന്നെ ആ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടികൾ സ്റ്റോക്കുള്ള ഡീലർഷിപ്പുകൾ ജനുവരി ആകുമ്പോഴത്തേക്ക് വീണ്ടും ഓഫർ കൂട്ടും അത് ഫെബ്രുവരിയിൽ ആകുമ്പോൾ വീണ്ടും ഓഫർ കൂട്ടും അപ്പോൾ അങ്ങനെ ഓഫർ കൂട്ടിക്കൊണ്ടിരിക്കും ഇപ്പം ഒട്ടോബറിൽ ലാസ്റ്റാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ നവംബർ വരുമ്പോൾ ഓഫർ വരും ഡിസംബർ വരുവാണെങ്കിൽ വീണ്ടും ഒരു ഓഫർ കൂടും അപ്പോൾ അത്തരത്തിൽ ഇയറിൻ്റെ സമയത്ത് ഒരു വലിയൊരു ബമ്പർ അടിക്കുന്ന പോലെ നിങ്ങൾ വാഹനങ്ങൾ എടുക്കുന്ന ആളുകളാണെങ്കിൽ ലോങ് ടേം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് എടുക്കുക ഷോർട്ട് ടേം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ സമയത്ത് എടുത്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വർത്തായിരിക്കില്ല അത് ചിലപ്പം നിങ്ങൾ ഞാനിപ്പോൾ ലാസ്റ്റ് നമ്മളൊരു യൂസ്ഡ് കാറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് പല വണ്ടികളിലെടുത്ത് നിൽക്കുമ്പോൾ ആ വണ്ടി നമുക്ക് പരിചയപ്പെടുന്ന ആവും പറയുകയാണ് ബ്രോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡെലിവറി ആണ് എന്നിട്ട് അതിന് റേറ്റ് പറയുകയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു ഇന്നോവ ആണെങ്കിൽ ആ ഇന്നോവയുടെ റേറ്റ് രണ്ടായിരത്തി പതിനെട്ടിനേക്കാളും നല്ല എമൗണ്ട് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അതാണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അപ്പോൾ അത്തരത്തിൽ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ ലോങ്ങ് ടേം യൂസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരും അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ എക്സ്പീരിയൻസിലും സംശയം ഉണ്ട് നിങ്ങൾ റീസെയിൽ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് ഒരു വണ്ടിയുടെ മോഡലും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും മനസ്സിലാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അത്തരത്തിലാണ് ബമ്പറുകളും ബമ്പറുകളുടെ ആ സമ്മാന കൂപ്പണും മറ്റേതൊന്നും കണ്ട് നമ്മൾ ചാടി പോയി വണ്ടി എടുക്കാൻ പാടില്ല നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഒത്തു നോക്കിയിട്ട് ഏതാണ് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ളത് നോക്കുക അതുപോലെ ബ്രാൻഡിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ ഇപ്പോൾ റീസെയിൽ വാല്യൂ ഉള്ള ബ്രാൻഡ് വേണമെങ്കിൽ ഈ പത്ത് വർഷം എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം റീസെയിൽ വാല്യൂ ഒരു ഘടകമല്ല കാരണം പത്ത് വർഷം കഴിയുമ്പോൾ അവന് മിനിമം ഒരു എമൗണ്ട് ഒരു വണ്ടിക്ക് കിട്ടും പിന്നെ അവന് റീസൈൽ വലിയ പ്രശ്നമില്ല ചിലപ്പോൾ ഡെയിലി യൂസ് ചെയ്യാറില്ല വണ്ടി വീട്ടിൽ കയറ്റി വെച്ചിട്ട് ബൈക്കിൽ ഡെയിലി വർക്കിന് പോകും പക്ഷേ അവനെ സംബന്ധിച്ചുള്ള മൈലേജ് ഒരു പ്രശ്നമല്ല അതുപോലെ തന്നെ സേഫ്റ്റിന്ന് എല്ലാവരും നോക്കുന്ന ഒരു ഘടകമാണ് അത് നിങ്ങളുടെതായ ഒരു വിശ്വാസവും അഭിപ്രായം അനുസരിച്ച് തിരഞ്ഞെടുക്കുക സേഫ്റ്റി വേണം നോക്കുന്നവരുണ്ട് വേണ്ടാന്ന് നോക്കുന്നവരുണ്ട് അത് അപ് ടു യു പിന്നെ അതുപോലത്തെ രണ്ട് കാര്യങ്ങൾ ബ്രാൻഡ് വാല്യൂ ചിലപ്പം ബ്രാൻഡ് ഇമേജിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബി എം ഡബ്ല്യു ബൻസ് എടുക്കുന്ന ആളുകൾ ചിന്തിക്കുന്നതാണ് ബ്രാൻഡ് വാല്യൂ ആണ് അവർക്ക് അവർക്കിപ്പോൾ കാർ എന്നുള്ള രീതിയിൽ സാധാരണ വണ്ടി വാല്യൂ എടുത്താൽ പോരെ പക്ഷെ അതല്ല ബ്രാൻഡ് വാല്യൂ അവരെ സ്റ്റാറ്റസ് ആയിട്ട് കണക്ട് ചെയ്തെടുക്കുന്ന ആളുകളാണ് അത്തരത്തിൽ ചിന്തിക്കുന്നതല്ല ആ രീതിയിൽ നിങ്ങൾ ബ്രാൻഡ് വാല്യൂ നോക്കുന്നുണ്ട് സ്പെയർ പാർട്സ് സർവീസ് സെൻറ്റർ അതുപോലെ തന്നെ സർവീസിൻ്റെ ആളുകളുടെ പെരുമാറ്റം നോക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ആൾ പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ബ്രാൻഡ് വൈസ് ആയാലും തിരഞ്ഞെടുക്കാൻ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ സമ്മാനപരിമയുടെ ഇടിമുഴക്കത്തിൽ നിന്ന് വീണ ും പോയി ചാടരുത് എന്തായാലും ചിന്തിച്ച് നോക്കിക്കൊണ്ട് എടുക്കും ഈ വീഡിയോ അതിനൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും വിചാരിക്കുകയാണ് ഐം ദലി സൈനിങ് ഓഫ് ബൈ താങ്ക്